ചോദിച്ചാൽ കയർ കണ്ടിട്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ആ പാമ്പിന് ഒരു യഥാർത്ഥ പാമ്പിനെ കണ്ട അതേ ഞെട്ടലും വിറയലും ഭയപ്പാടും പിൻവാങ്ങലും ഒക്കെ മനുഷ്യൻ നടത്തുന്നുണ്ട്. ശങ്കരാചാര്യർ ചോദിക്കുന്നത് അത് വെറും മായാക്കാഴ്ചയല്ല, അത് പാമ്പ് അല്ല കയറാണ് എന്ന് തിരിച്ചറിയുന്നത് വരെയും ആ കാഴ്ച ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു, നമ്മളെ അകറ്റുന്നു. അപ്പോൾ അതിന് യാഥാർത്ഥ്യമില്ലേ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ ജ്ഞാനം കൈവരുന്നത് വരെയും അതിന് യാഥാർത്ഥ്യം ഉണ്ട് എന്ന് ശങ്കരാചാര്യർ വാദിക്കുന്നു. ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്ന ഈ കാര്യമുണ്ട്. രണ്ടാമത്തെ തലം അദ്ദേഹം പറഞ്ഞു വ്യാവഹാരിക തലം. അതായത് ഈ പ്രപഞ്ചം വ്യാവഹാരിക തലത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം ശരിയാണ്. ഈ മേശ സത്യമാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് സത്യമാണ്. ഈ എൻ്റെ മുമ്പിലുള്ള ഈ യന്ത്ര സാമഗ്രികളും ഈ മുറിയും ഈ സ്റ്റുഡിയോയും എല്ലാം സത്യമാണ്. പക്ഷേ ശങ്കരാചാര്യർ പറയും നമ്മൾ യഥാർത്ഥ ജ്ഞാനം കൈവന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് ഒന്നിച്ചു ചേരുന്ന യഥാർത്ഥ ജ്ഞാനത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 10, 70, 80 കൊല്ലം നീണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. കയറിൽ പാമ്പിനെ തെറ്റിദ്ധരിച്ചതുപോലെ ഇതാണ് സത്യമെന്ന് കുറേ നീണ്ട ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ തലത്തിൽ നിന്ന് വീണ്ടും ഉയരും, അതാണ് പാരമാർത്ഥിക തലം. ആ തലത്തിലെത്തുമ്പോഴാണ് മനുഷ്യന് മനസ്സിലാവുക ദൈവവും പ്രപഞ്ചവും ഒക്കെ ഒന്നായിരുന്നു. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിൽ വന്ന കുറവാണ് പലപ്പോഴും ഈ വ്യതിരിക്തതകൾക്ക് അടിസ്ഥാനം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഏകം സത് വിപ്രാം ബഹുധാവദന്തി, ഒരേ ഒരു സത്യമേ ഉള്ളൂ, പണ്ഡിതരതിനെക്കുറിച്ച് വ്യത്യസ്തമായി പറയുന്നു എന്നേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്ക് അറിവുള്ള വസ്തുത. വേദാന്തത്തെ കുറെ കൂടി വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് ഇവ പൂർണ്ണമായും ഒന്നല്ല എന്ന് രാമാനുജർ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത സത്യങ്ങളാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച വ്യക്തിയാണ്. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ച 13-ാം നൂറ്റാണ്ടിലേക്ക് ജീവിച്ച ഭാരതത്തിലെ വിശിഷ്ടനായ മധ്വാചാര്യർ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ ക്രൈസ്തവ ചിന്താഗതിയോട് ഒരു പരിധിവരെയും ഒത്തുപോകുന്ന ചിന്താഗതിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ പ്രപഞ്ചശക്തികളെ കണ്ട് ഭയപ്പെട്ട് തുടങ്ങിയ ഒരു അതിശയത്തിൽ നിന്ന് ആരംഭിച്ച ദൈവാവബോധം സാവകാശം വളർന്ന് വളർന്ന് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായ സത്യത്തിൽ ചെന്ന് ഭാരതീയ ചിന്തയിൽ നമുക്കറിയാം വീണ്ടും ബുദ്ധമതവും ജൈനമതവും വ്യത്യസ്തമായ ചിന്താധാരകളെ അവതരിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ് എങ്കിൽ പോലും അവ ആത്യന്തികമായി ഒന്നുകിൽ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ഈശ്വര സങ്കല്പത്തിൽ ചെന്ന് നിന്നപ്പോൾ ബുദ്ധമതവും ജൈനമതവും മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഈ ദൈവീകതയെ അന്വേഷിക്കാൻ പരിശ്രമിച്ചു. മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായ അതീന്ദ്രിയമായ അതിഭൗതികമായ ഒരു ദൈവസങ്കല്പത്തെ മാറ്റി നിർത്തി മനുഷ്യനിൽ തന്നെ ഈ യാഥാർത്ഥ്യങ്ങളെ മനുഷ്യൻ്റെ സർഗാത്മകതയെ ഉദ്ദീപിപ്പിക്കുമ്പോൾ അവനിലെ ശരിയായ ജ്ഞാനത്തെ എത്തിപ്പിടിക്കുമ്പോൾ ഉണരുന്ന ദൈവാവബോധമായി ഈ മതങ്ങൾ ദൈവത്തെ അവതരിപ്പിച്ചു. അതേക്കുറിച്ച് വരും ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. ഏകദൈവ വിശ്വാസം അത് ദൈവവിശ്വാസത്തിൻ്റെ സമ്പൂർണതയാണ് എന്ന ഈ താത്വിക വിശകലനം ശരിക്കും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലേക്ക് ശരിയായ ദിശാബോധം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശഭവൻ പോസ്റ്റ് ബോക്സ് നമ്പർ 70
തലശ്ശേരി 670101, ടെലിഫോൺ 0490 234 727, 2343707, ഇമെയിൽ alfits@gmail.com, വെബ്സൈറ്റ് www.alfatalasheri.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ശാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി പി ഒ, കോഴിക്കോട്. 673-528. ഫോൺ 0496-266-4600.